എല്ലാവർക്കും മോംസ് ബണ്ടലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പോസ്റ്റ് പാർട്ടം കെയർ, ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആയുർവേദപരമായിട്ടുള്ളതൊക്കെയല്ലേ. അപ്പം മിക്കവർക്കും സംശയമുള്ള കാര്യങ്ങളാണ്, എങ്ങനെയാണ് പോസ്റ്റ് പാർട്ടം കെയർ നമ്മൾ കെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കണം എന്നൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷനൊക്കെ കാണും കേട്ടോ. അപ്പം നമുക്ക് ബെസ്റ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ആയുർവേദ ഡോക്ടറിനെ കണ്ട് മെഡിസിൻസ് ഒക്കെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് ഞാനൊരു ജസ്റ്റ് അറിവിനായിട്ട് പറയുന്നതാണ്. ഇതിൻ്റെ പേരിൽ ഡോക്ടറിൻ്റെ അടുക്കൽ പോകാതിരിക്കേണ്ടതല്ല, പോകണോ എന്നുള്ളവർക്ക് പോകാം. ഇത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ 40 ദിവസം ആണ് നമ്മൾ ശരിക്കും കെയർ ചെയ്യേണ്ടത്. അപ്പം ഈ 40 ദിവസം നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു 40 ഇയേഴ്സിലേക്ക് പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് ആയുർവേദം പറയുന്നത്. അതുകൊണ്ടാണ് ഈ 40 ദിവസം നമ്മൾ ശരിക്കും കെയർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം കെയറിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ 40 ദിവസം നമുക്ക് മാക്സിമം റെസ്റ്റ് വേണം, പിന്നെ നമ്മുടെ ഭക്ഷണം കറക്റ്റ് ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യത്തെ ഒരാഴ്ചത്തെ കാര്യം പറയാം. അപ്പം ഈ നോർമൽ ഡെലിവറിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു 5-ാമത്തെ ദിവസമൊക്കെ തൊട്ട് തന്നെ നമ്മുടെ ഓയിൽ മസാജും അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ബാത്തും ഒക്കെ തുടങ്ങാം. പക്ഷേ ഡെലിവറി അല്ല, സർജറി ആയിരുന്നു അല്ലെങ്കിൽ സിസേറിയൻ ആയിരുന്നു എന്നുള്ളവരാണെങ്കിൽ അവർക്ക് ഒരു 15 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടേ ഇത് ചെയ്യുന്നതാണ് ബെറ്റർ. എസ്പെഷ്യലി ഈ ഓയിൽ മസാജ് ചെയ്യുന്നവർ വയറിലേക്ക് മുറിവൊക്കെ പോയെന്ന് ഉറപ്പ് വരുത്തി, അതായത് ശരിക്കും ഒന്ന് ആ സ്റ്റിച്ച് ഉണങ്ങിയതിന് ശേഷമേ അത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ആ സ്റ്റിച്ച് ഏരിയ മാത്രം നമ്മൾ ചെയ്യാതെ ഒരു 15-ാമത്തെ ദിവസം തൊട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 7 ഡേയ്സ് അല്ലെ 5 ഡേയ്സ് ആണല്ലോ നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നത്, അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞു, അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അല്ലേ, നമ്മുടെ കൊച്ചിനെ പുഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വർക്കൗട്ടൊക്കെ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബോഡി. അപ്പം അതുകൊണ്ട് ബോഡി ടയേർഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം എപ്പോഴൊക്കെ കിടക്കാൻ പറ്റും അപ്പോഴൊക്കെ കിടക്കുക, കുഞ്ഞിന് പാല് കൊടുക്കുക, കുഞ്ഞിൻ്റെ കൂടെ കിടക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുക, പിന്നെയും കിടക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ മാക്സിമം റെസ്റ്റ് എടുക്കുക, അത് ശരിക്കും നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ എന്ന് പറയുമ്പം നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഫുഡ് കഴിക്കാൻ നേരത്ത് എല്ലാം ശ്രദ്ധിക്കേണ്ടത് ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾ ഫുഡ് കഴിക്കുമല്ലോ, ഏത് ഫുഡും കഴിക്കും കേട്ടോ, വെജിറ്റേറിയൻ കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പം നോൺ വെജിറ്റേറിയൻ മാത്രം കഴിക്കണമെന്നുള്ളവർക്ക് കഴിക്കാം, കഴിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും. വെജിറ്റബിൾസിനെക്കാട്ടി കൂടുതൽ സമയമാണ് നോൺ വെജിറ്റേറിയൻസ് എടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം എഫേർട്ട് നമ്മുടെ ബോഡിക്ക് എടുക്കണ്ടേ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്ന കാര്യങ്ങൾ കഴിക്കുക. അതുകൊണ്ടാണ് പച്ചക്കറി കഴിക്കണമെന്ന് എല്ലാവരും പറയുന്നത്. അല്ലാതെ നോൺ വെജ് കഴിച്ചത് കൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടല്ല, ഇതാണ് അതിൻ്റെ റീസൺ. പിന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ ചോറും കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ കഴിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്തുവാണ് രാവിലെ കഴിക്കാനുള്ളത്, ഉച്ചക്ക് കഴിക്കാനുള്ള, വൈകിട്ട് കഴിക്കാനുള്ള കഴിക്കാം, വേറെ കറിയൊക്കെ കൂട്ടി. പക്ഷേ ഇത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആകാൻ വേണ്ടി സഹായിക്കും. ആദ്യത്തെ ഒരാഴ്ച ചെയ്താൽ മതി കേട്ടോ, അടുത്ത ഒരാഴ്ച ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. പിന്നെ ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഓയിൽ മസാജും അതുപോലെ തന്നെ വേദുകുളിയൊക്കെ തുടങ്ങുന്നത്. അപ്പം ഈ വേദുകുളിക്കുള്ള ഇലകളുണ്ടല്ലോ, ഇലകൾ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഫുൾ നെയിം ഇടുന്നതായിരിക്കും. അപ്പം ആ ഇലകളെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുളിക്കണം. വെള്ളത്തിൽ വേണം നമ്മൾ കുളിക്കാൻ. അതിനുമുമ്പ് നമ്മൾ ഒരു 20 മിനിറ്റോ അല്ലെ 1/2 മണിക്കൂറെങ്കിലും ഓയിൽ മസാജ് ചെയ്തിട്ട് ഇരിക്കണം. അപ്പോൾ ഓയിൽ മസാജ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഓയിലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ധന്യന്തരം കുഴമ്പുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ബെല തൈലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് രണ്ടും ആണ് ബെസ്റ്റ്. അപ്പം ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക് പെയിനൊക്കെ കുറയ്ക്കാനും നമ്മുടെ യൂട്രസിൻ്റെ ഒക്കെ ഫുള്ള് ഇത് നടക്കുവാണല്ലോ. യൂട്രസ് ഇത്രയും നാൾ വികസിച്ചിരുന്നത് തിരിച്ച് പഴയ രൂപത്തിലായിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ മസിൽസിനൊക്കെ സ്ട്രെങ്ത് ആകാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നതാണ്
ഈ എണ്ണകൾ, ഞാൻ ഈ പറഞ്ഞ എണ്ണകൾ, അപ്പം ഈ രണ്ട് എണ്ണകൾ ഉപയോഗിച്ച് മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഇരുന്നതിന് ശേഷം കുളിക്കുക. കുളിക്കുമ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെച്ചാൽ ഭയങ്കര തിളച്ച വെള്ളമാണോ എന്ന് നിർബന്ധമില്ല കേട്ടോ, നല്ല നമുക്ക് താങ്ങാൻ പറ്റുന്ന നല്ല ചൂടുവെള്ളത്തിൽ ഈ സാധനങ്ങൾ വേദ വെള്ളത്തിനുള്ള ഇലകളെല്ലാം ഇട്ട് തിളപ്പിച്ച് വേണം നമുക്ക് കുളിക്കാൻ. അപ്പം ഈ പുറത്തൊക്കെ താമസിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പോസിബിൾ അല്ല ഇത്ര ഇലകൾ. നാട്ടിലുള്ളവർക്ക് ഈ ഇലകളെല്ലാം അവൈലബിൾ ആണ്, പക്ഷേ പുറത്തുള്ളവർക്ക് ഇത് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നാൽപ്പാമരാതി പട്ടയില്ലേ, നാൽപ്പാമരാതി പട്ട നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിപ്പോൾ നാട്ടിൽ നിന്ന് നേരത്തെ വാങ്ങിച്ച് കൈ വെച്ച് കഴിഞ്ഞാലും ഡെലിവറി പ്രഗ്നൻസിയുടെ സമയത്ത് വെച്ചാലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ. അത് കറുവപ്പട്ടയൊക്കെ പോലെ ഒരു 40-ആമത്തെ ഇതിൻ്റെ പട്ടയാണ്. അപ്പം ആ ഇതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാലും മതി. അപ്പം നമുക്ക് ഈ വേദ വെള്ളത്തിലുള്ള കുളിയെന്ന് വെച്ചാൽ വേണ്ടത് നമ്മളൊരു 9 ദിവസമെങ്കിലും വേദ വെള്ളത്തിൽ കുളിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മുടെ അനുസരിച്ച് ഇതാ നമ്മുടെ സൗകര്യം ഉണ്ടല്ലോ. ചിലർക്ക് അത്രയും പറ്റത്തില്ല, 9 ദിവസവും ഇത്രയും ഇലകളൊക്കെ ഇട്ട് കുളിപ്പിക്കാൻ പറ്റത്തില്ലാത്തുള്ളവർ ആദ്യത്തെ ഒരു 3 ദിവസമെങ്കിലും കുളിച്ചതിന് ശേഷം പിന്നെ ചൂടുവെള്ളത്തിൽ ഈ എണ്ണ കുഴമ്പൊക്കെ തേച്ച് കുളിച്ചാൽ മതി. അപ്പം അതാണ് കുഴമ്പ് തേച്ച് നമ്മുടെ ബോഡീനെ നോക്കേണ്ട കാര്യം, മനസ്സിലായല്ലോ. അപ്പം ഇത് നോർമൽ ഡെലിവറി ആയിട്ടുള്ള ആൾക്കാർക്കാണ് 5-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലംബാർ ബെൽറ്റ്, അതായത് നമ്മുടെ വയറ് ഒതുക്കി കെട്ടുന്ന ഒരു ബെൽറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ഡെലിവറിക്ക് ശേഷം ഒരു എല്ലാ ദിവസവും 3-5 മണിക്കൂർ വരെ എങ്കിലും എല്ലാ ദിവസവും ഉപയോഗിക്കണം. അപ്പം അത് നമ്മുടെ യൂട്രസ് ചുരുങ്ങാനും അതോടൊപ്പം അവിടുത്തെ മസിലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇടാതെ പോകരുത്. അപ്പം ഇടാതിരുന്നാലുള്ള കുഴപ്പം ചിലർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വയറ്റിലെ അബ്ഡോമൻ എന്ന് പറയുന്ന ആ റീജിയനിൽ 2 മസിലുണ്ട്. അപ്പം ഈ മസില് വയറ് വലുതായ സമയത്ത്, പ്രഗ്നൻസിയുടെ സമയത്ത് ഇങ്ങനെ അകന്നിരിക്കുക. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ട് വരും, അപ്പം അകൽച്ച മാറുമെങ്കിലും, ബോഴ് തന്നെ ചുരുങ്ങുമ്പോൾ മാറുമെങ്കിലും ചിലരുടെ കേസിൽ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് യൂട്രസ് ചുരുങ്ങും, അപ്പോഴാണ് ഇച്ചിരി ചാടി പുറത്തോട്ട് ചാടി കിടക്കുന്ന പോലെ തോന്നുന്നത്. അപ്പം നമ്മൾ ബെൽറ്റ് ഇടുവാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് വെച്ചാൽ, ഈ അകന്ന മസിലിനെ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുക, പിന്നെ നമ്മുടെ ശരീരം യൂട്രസിനെ ചുരുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 4-5 അവേഴ്സ് എങ്കിലും നിങ്ങൾ ലംബാർ ബെൽറ്റ് അല്ലെങ്കിൽ ബെൽറ്റ് അല്ലെ തുണി ഇങ്ങനെ വരച്ച് കൂട്ടുന്ന കെട്ടത്തില്ലേ അത് ചെയ്താലായാലും മതി. പക്ഷെ അത് ചെയ്തിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം അല്ലെങ്കിൽ 1 മാസം എങ്കിലും ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, റെസ്റ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഇനി കുടിക്കുന്നത് ആയുർവേദ മരുന്നുകൾ എന്തൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ, നമുക്ക് കഴിക്കാവുന്നത് അരിഷ്ടത്തിൽ കഴിക്കാവുന്നത് നല്ല അരിഷ്ടം എന്ന് വെച്ചാൽ, ദശമൂല അരിഷ്ടം കഴിക്കാം, ജീരക അരിഷ്ടം കഴിക്കാം. ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, ചിലപ്പോൾ ഇതിൽ വേറെയൊക്കെ കഴിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക, അപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ. ഇത് ഞാൻ പറഞ്ഞതാണ്, ഒന്നെങ്കിൽ ദശമൂല അരിഷ്ടം അല്ലെങ്കിൽ ജീരക അരിഷ്ടം, രണ്ടും വാങ്ങേണ്ട കാര്യമില്ല, രണ്ടിനും ഏകദേശം ഒരേ ഇഫക്റ്റൊക്കെ ഉള്ളത്. അപ്പോൾ ദശമൂല അരിഷ്ടം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ടാകുന്ന കുറയും, പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും, പിന്നെ നമുക്ക് ഇച്ചിരി ബോഡിയൊക്കെ ഇച്ചിരി സ്ട്രെങ്തൻ ആകാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ദശമൂല അരിഷ്ടം. അപ്പോൾ ദശമൂല അരിഷ്ടം എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ, 2 നേരം 5 ml വെച്ച് കഴിക്കണം. അപ്പോൾ അതൊരു 3 മാസം നമ്മുടെ കഴിക്കണം. അപ്പം 5 ml കഴിക്കുമ്പോൾ നിങ്ങൾ 10 ml വാട്ടറും കൂടെ ചേർത്തിട്ട് വേണം കഴിക്കാൻ, ഡയറക്റ്റ് കഴിക്കരുത്. പിന്നെ നമ്മൾ നിങ്ങൾ കഴിച്ചു നോക്കണം, ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ കഴിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കണം. ഇപ്പം ചില ആൾക്കാരിലൊക്കെ ദശമൂലാഷ്ടം കഴിച്ചാൽ ഇത് ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദശമൂലാഷ്ടം ഓക്കെ അല്ല എന്നാണ്. അപ്പം നിങ്ങൾ ആദ്യം ഒരു ബോട്ടിൽ വാങ്ങുക, എന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കുക, ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ ഇത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നെ ലേഹ്യമായിട്ട് ഞാൻ കഴിച്ചത് തെങ്ങുംപൂക്കിലാതി ലേഹ്യമാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതും നടുവേദനയ്ക്കും പിന്നെ പോസ്റ്റ് നേറ്റൽ കെയറിന് വേണ്ടിയുള്ള ഒരു ലേഹ്യമാണത്. അപ്പോൾ അതല്ലാതെ ഞാൻ കേട്ടിട്ടുള്ളത് അജമാംസ രസായനമില്ലേ, അത് നല്ലതാണ്. അതിനകത്ത് ഫുള്ള് നമ്മുടെ ആട്ടിൻ സൂപ്പൊക്കെ കുടിക്കത്തില്ല, അതുപോലെ ഒരു എഫക്റ്റുള്ള ഒരു രസായനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതും കഴിക്കണമെന്നുള്ളവർക്ക്, ശരീരം ബലവും പുഷ്ടിപ്പെടുത്തണമെന്നുള്ളവർക്കൊക്കെ അതും കൂടെ കഴിക്കാവുന്ന ആണ്. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് ഇതിന് വേണ്ടി ലേഹ്യമായിട്ട് അല്ലെങ്കിൽ മരുന്നായിട്ട് ആയുർവേദത്തിൽ പറയുന്നത്. നമ്മളൊരു 3 മാസമെങ്കിലും കഴിക്കണം. ഇവിടെ ഞാൻ വേദുളിക്കുള്ള ഇലകളാണ് കാണിക്കുന്നത്. മെയിനായിട്ട് ഒരു 10 ഇലകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പച്ചമഞ്ഞളും കൂടി ഇട്ട് തിളപ്പിക്കാം, അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ദേഹത്തെ പുരട്ടാവുന്നതാണ് കേട്ടോ.
അപ്പൊ ആദ്യം ഞാൻ കാണിച്ചിരിക്കുന്ന കരിങ്ങാട്ടയുടെ ഇലയാണ്. ഇതൊരു മരം പോലെ ഇരിക്കുന്നതാണ്. കരിങ്ങാട്ട കുരു വരത്തില്ലേ, ആ ഒരു ഇലയാണ്. ആ ഇല നമ്മൾ വേദപുളിക്ക് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഇലയാണ്, ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ഇത് മാവില്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഇലയാണല്ലോ, നമ്മുടെ മാങ്ങ ഉള്ള മരത്തിന്റെ ഇല, മാവില. പിന്നെ അടുത്തേന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്ന കുരുമുളകിന്റെ ഇല, കുരുമുളകിന്റെ ഇലയാണ് കേട്ടോ, കുരുമുളക് അല്ല, കുരുമുളകിന്റെ ഇല. ഇത് ഔഷധ ഗുണമുള്ളതാണ്, ഇത് നമ്മൾ ചേർക്കുന്നുണ്ട് വേദപുളിക്ക് വേണ്ടി. പിന്നെ അടുത്തായിട്ട് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പുലഞ്ഞിയുടെ ഇലയാണ്. ഇതിനകത്ത് ഒരു വെള്ള കളറിലെ കുറ്റി 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 പോലെ ഒരു പൂ പിടിക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണിത്. അതിന്റെ ഇലയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് പെരിങ്ങലത്തിന്റെ ഇല, നമ്മുടെ റോഡ് സൈഡിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് വട്ടത്തി ഇരിക്കുന്നതിന്റെ ഇല, പപ്പടം പോലെ ഇരിക്കും, അതിന്റെ ഇലയും നമ്മൾ വേദപുളിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത് പാടക്കിഴങ്ങ് എന്ന് പറയും, അതിന്റെ ഇല, അത് പാടത്തൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. അപ്പൊ ആ പാടക്കിഴങ്ങ് പിന്നെ റോഡിലും കാട്ടിലൊക്കെ കാണും കേട്ടോ. പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മുടെ പന്നലില്ലേ, പന്നൽ ചെടിയുടെ ഇല, അത് നമ്മൾ വേദപുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് കാട്ടുതിപ്പല്ലി എന്ന് പറയും. അപ്പൊ അതിന്റെ ആ കാകണ്ണ അതുപോലത്തെ കാവുള്ള തിപ്പല്ലിയുടെ ഇലയാണ് നമ്മൾ വേദപുളിക്ക് വേണ്ടി. ഇതാണ് ഔഷധ ഗുണമുള്ളത് കേട്ടോ, അപ്പൊ അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് കാപ്പിയുടെ ഇലയാണ്, കാപ്പിക്കുരു കണ്ടോ. അപ്പൊ കാപ്പിയുടെ ഇലയും നമ്മൾ വേദപുളിക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളതാണ്. പിന്നെ അവസാനമായിട്ട് ഞാൻ കാണിക്കുന്നത് പ്ലാവില. അപ്പൊ ഇത് 10 ഇലകൾ മെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ കാണിച്ചിട്ട്. ഇത് കൂടാതെ ഇലകൾ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. ഇത് മെയിൻ ആയിട്ടുള്ള ഔഷധ ഗുണമുള്ള 10 ഇലകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പോസ്റ്റ്നേറ്റൽ കെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട, നമുക്ക് മാക്സിമം റെസ്റ്റ് വേണം, അത് അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ പറയാം. ഞാൻ ഏകദേശം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.